കോഴിക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബെയർ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കോൺഗ്രസ് ഓഫീസിലേക്ക് ബോംബെയർ ഉണ്ടായത് ഈ സമയത്ത് ആരും ഓഫീസിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് പിന്നിൽ സി പി എം എന്ന് കോൺഗ്രസ് പിന്നിൽ സി പി എം എന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് പലയിടത്തായി അക്രമ പരമ്പര തുടങ്ങിവച്ചിരിക്കുകയാണ് സി പി എം പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായതിനു പിന്നാലെ സംസ്ഥാനത്ത് വലിയ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത് സിപിഎം കൊലവിളി നടത്തി തെരുവിലുണ്ട് കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണം കോഴിക്കോട് കുറ്റ്യാടി അമ്പലത്തു കുളങ്ങരയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ബോംബേർ ഉണ്ടായത് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതിന് താഴെയായി ലൈബ്രറിയും കടയും പ്രവർത്തിക്കുന്നുണ്ട് റോഡിൽ നിന്ന് ബോംബ് വലിച്ചെറിഞ്ഞാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു കുറ്റ്യാടി സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും സംഭവസ്ഥലത്ത് എത്തി പരിശോധന നടത്തി ഫോറൻസിക് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെ കണ്ടെത്തുന്നതിനായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സംസ്ഥാനത്തുടനീളം വ്യാപക ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രിക്കെതിരായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി ഇടതണികളും തെരുവിലിറങ്ങിയതോടെ കലാപകലുഷിതമാണ് സംസ്ഥാനം പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെയും ആക്രമണം നടന്നു കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനന്തകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി ബിയർ കുപ്പികൾ വലിച്ചെറിഞ്ഞിരുന്നു ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു ശാസ്തമംഗലത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ സി പി എം കൊടി കത്തിച്ചത് അനന്തകൃഷ്ണനായിരുന്നു ഇതിനിടെ അമ്പലപ്പുഴയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തകർത്ത സംഭവത്തിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിലായി ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുകയാണ് സി കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ ഷുഹൈബ് എന്നിവരെ എന്ന് ചോദിച്ചാണ് കൊലവിളി മുദ്രാവാക്യം കോഴിക്കോട് തീക്കോടിയിലാണ് സംഭവം തീക്കോടി പഞ്ചായത്തിൽ നിന്ന് പെരുമാൾപുരത്തേക്ക് പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നതിനിടെയാണ് കൊലവിളി മുദ്രാവാക്യം മുഴങ്ങിയത് പ്രസ്ഥാനത്തിന് നേരെ തിരിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിതി ഓർമ്മയില്ലേ എന്ന് ചോദിച്ചായിരുന്നു മുദ്രാവാക്യം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിൻ്റെയും അവസ്ഥ ഓർത്തു കളിച്ചോളൂവെന്നും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ വീട്ടിൽ കയറി കൊത്തി കൊത്തിക്കീറുമെന്നുമായിരുന്നു മുദ്രാവാക്യം സി പി എമ്മിന് നേരെ വരുന്നത് ഇതൊക്കെ ഓർത്ത് വേണമെന്നും പ്രകോപനപരമായ മുദ്രാവാക്യത്തിൽ പറയുന്നു സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു സംസ്ഥാനത്ത് ക്രമസമാധാന നില പാടെ തകർന്നിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തെരുവ് യുദ്ധ കളമാക്കുമ്പോൾ പോലീസ് കാഴ്ച കണ്ടു നിൽക്കുന്നു ഇതിൽ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെയൊക്കെ പോലീസ് കയ്യോടെ പിടിക്കുന്നുണ്ട് എന്നാൽ സി പി എം പ്രവർത്തകരെ തൊടാതെ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു പോലീസിൻ്റെ ഗതികേട് നോക്കണം ന്യൂസ് കർമാ ന്യൂസ്